എല്ലാവർക്കും അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു ഓൾഡ് മോഡൽ മാക്സി അല്ലെങ്കിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് അതിന് പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ കാണിക്കുന്നില്ല. ഇതൊരു ഓൾഡ് നൈറ്റി, പഴയ മോഡൽ. ഫ്രണ്ടിൽ രണ്ട് സൈഡിലും ഞൊറിവുകൾ വെച്ച്, സെൻട്രലോടെ സിബ് വെച്ച് നമ്മൾ മുൻപേ, ഇപ്പോഴും ഇങ്ങനെയുള്ള നൈറ്റികൾ ഇത് തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പുതിയ രണ്ട് നൈറ്റികൾ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ പോക്കറ്റ് കൂടി ഇതിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പോക്കറ്റ് അറ്റാച്ചിങ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ സൈഡിൽ നമ്മുടെ കൈ കൊള്ളുന്ന രീതിയിൽ കുറച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വെക്കുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലും നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നൈറ്റിയുടെ അല്ലെങ്കിൽ മാക്സിയുടെ ഫുൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത് മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ആ ഒരു കുറച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്യാതെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. ശേഷം ഇതുപോലെ രണ്ട് പീസ് നമ്മൾ എടുക്കുക. പോക്കറ്റിന് എത്രത്തോളം വലിപ്പം വേണം എന്ന ആ ഒരു കണക്കിനനുസരിച്ച് ഇതുപോലെ രണ്ട് പീസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു നൈറ്റിയുടെ പീസ്, ഈ രണ്ട് ചെറിയ പീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നീളം കൂട്ടാം. പോക്കറ്റിന് എത്രത്തോളം താഴ്ച വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഈ തുണിയുടെ നീളം കൂട്ടാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ തുണി, അതുകൊണ്ടാണ് ഈ രണ്ട് പീസുകൾ എടുത്തിരിക്കുന്നത്. ശേഷം അതിന് ഈ ഒരു ഓപ്പൺ പോക്കറ്റിന് വേണ്ടി നമ്മളുടെ കൈ കൊള്ളുന്ന വിധത്തിൽ കുറച്ച് ഏരിയ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അത് മാക്സിയുടെ നല്ല വശം നമ്മൾ എടുക്കുക. അതിൻ്റെ അടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത രണ്ട് പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടത്. അതിലൊരു പീസ് ഇതേപോലെ ഒരു സൈഡിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഓപ്പൺ ഭാഗത്ത് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ മറ്റേ വശത്ത് മറ്റേ പീസും വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു രീതിയാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് വശത്തു കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ്. രണ്ട് സൈഡിലും രണ്ട് പീസുകളും വെച്ച് ആദ്യം മുകളിൽ നിന്ന് താഴോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നൈറ്റിയുടെ സൈഡിൽ വരുന്ന ആ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു അര ഇഞ്ച് ആ ഒരു സ്റ്റിച്ചിങ് മുതൽ നമ്മൾ ഈ ഒരു പീസ് താഴെ ഒരു അര ഇഞ്ച് ലാസ്റ്റ് എത്തുന്നത് വരെ ആ സ്റ്റിച്ചിങ് കൊടുക്കണം. രണ്ട് വശങ്ങളിലും ആ പീസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ ഒരു മേലടി ഇട്ട് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, രണ്ട് വശത്തും പീസുകൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ശേഷം ഇതുപോലെ ഒരു മേലടി ഇട്ട് കൊടുക്കാം. അതായത് നമുക്ക് പുറമേ നിന്ന് കാണുന്ന ആ ഒരു വശം നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മേലടി ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ അറ്റാച്ച് ചെയ്ത ആ പീസിനെ ഉൾവശത്തേക്ക്, മാക്സിയുടെ ഉൾവശത്തേക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒരു മേലടി ഇട്ട് കൊടുക്കുന്നത്.
ഇനി നമുക്ക് നൈറ്റിയുടെ ചീത്ത വശം പുറത്തേക്കെടുക്കാം. ഉൾവശം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ ആ രണ്ട് പീസുകളും അറ്റാച്ച് ചെയ്തു. അറ്റാച്ച് ചെയ്ത് പീസിനെ ഉള്ളിലോട്ട് വെച്ച് ഒരു മേലടിയും കൂടി അതിനിട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ആ പീസ് നമുക്ക് കാണുന്നത്, കാണുന്നില്ലേ? ഇപ്പോൾ പോക്കറ്റ് കൈ ഇടുന്ന ആ ഒരു ഏരിയ അതിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഇതുപോലെ വെച്ച് കൊടുക്കണം. നൈറ്റിയുടെ ഉൾവശം ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ വെക്കണം. ഈ ശേഷം നമുക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ മൂന്ന് ഭാഗം, മൂന്ന് സൈഡുകൾ, ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മുകളിൽ നിന്ന്, അര ഇഞ്ചോ ഒരു ഇഞ്ചോ മുകളിൽ നിന്ന് സ്റ്റിച്ച് തുടങ്ങി ഒന്ന് കെട്ടിട്ട് തുടങ്ങണം. ശേഷം ഇതിലൂടെ നമുക്ക് ലാസ്റ്റ് ഇതുവരെ കൊണ്ടുവന്ന് നമുക്ക് അവിടെ നിന്ന് കെട്ടിട്ട് നിർത്തി സ്റ്റോപ്പ് ചെയ്യാം, സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ഒരു ഡബിൾ സ്റ്റിച്ച്, ഈ കാണിച്ചതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്താൽ പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇത്രേ പണിയുള്ളൂ, വളരെ ഈസിയാണ്. ഒരുപാട് പേര് പറയും പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പോക്കറ്റ് നിർബന്ധമാണ്, കാരണം മൊബൈൽ വെക്കാനും ഒക്കെ നൈറ്റി ആയാലും അതുപോലെ തന്നെ ടോപ്പ് കുർത്തി ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതിന് പോക്കറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരമാണ്. മൊബൈലൊക്കെ വെക്കാൻ പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും കിച്ചണിൽ നിൽക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് നൈറ്റിക്ക് ഇതുപോലെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരുപാട് ഉപകാരമാണ്. അപ്പോൾ എല്ലാവർക്കും പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്, പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കേ.